നമസ്കാരം, ന്യൂസ് എറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കാസർഗോഡ് കല്യോട്ട് തകർക്കപ്പെട്ട CPM പ്രവർത്തകരുടെ വീടുകളിലേക്കെത്തിയ നേതാക്കൾക്ക് നേരെ പ്രതിഷേധം. സ്ത്രീകളടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. എതിർപ്പുകൾക്കിടെ മുഖ്യപ്രതി പീതാംബരന്റെ അടക്കം വീടുകൾ സന്ദർശിച്ച സംഘം രാഷ്ട്രീയ പ്രവർത്തന രീതിയിൽ മാറ്റത്തിനായി മുൻകൈയെടുക്കുമെന്ന് കോടിയേരി. പുകയിൽ മുങ്ങി കൊച്ചി. 17 മണിക്കൂറിന് ശേഷവും ബ്രഹ്മപുരം പ്ലാന്റിലെ തീ അണയ്ക്കാനായില്ല. അട്ടിമറി സംശയിക്കുന്നതായി കൊച്ചി മേയർ. അന്വേഷിക്കുമെന്ന് ജില്ലാ കളക്ടർ. സ്വകാര്യ കരിമണൽ കമ്പനിക്ക് സർക്കാരിന്റെ ഒത്താശ. KMREL അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന 45 ഏക്കർ തിരിച്ചുപിടിക്കാൻ നടപടിയില്ല. താലൂക്ക് ലാൻഡ് ബോർഡ് തീരുമാനം അട്ടിമറിച്ചത് ആലപ്പുഴ കളക്ടറേറ്റിൽ. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം. കളക്ടറോട് റിപ്പോർട്ട് തേടി റവന്യൂ മന്ത്രി. ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷനിലെ വിവാദ തസ്തികയിലേക്ക് വീണ്ടും അപേക്ഷ ക്ഷണിച്ചു. ഡെപ്യൂട്ടി ജനറൽ മാനേജർക്കായി ഔദ്യോഗിക വെബ്സൈറ്റിലും പത്രങ്ങളിലും അറിയിപ്പ്. മന്ത്രി ജലീലിന്റെ ബന്ധുവിനായി മാറ്റം വരുത്തിയെന്ന ആരോപണമുയർന്ന അതേ യോഗ്യതകൾ തന്നെ ഇക്കുറിയും. NSSനെതിരെ ആഞ്ഞടിച്ച് കോടിയേരി. മാടമ്പികളുടെ പിന്നാലെ പോകേണ്ട കാര്യം CPMനില്ല. തമ്പ്രാക്കന്മാരുടെ നിലപാടാണ് NSSനെന്നും സംസ്ഥാന സെക്രട്ടറി. കാസർഗോഡ് ഇരട്ട കൊലപാതകത്തിന് ശേഷം സംഘർഷമുണ്ടായ പെരിയയിലും കല്യോട്ടും സന്ദർശനത്തിനെത്തിയ CPM സംഘത്തിന് നേരെ സ്ത്രീകളടക്കമുള്ളവരുടെ പ്രതിഷേധം. P. കരുണാകരൻ MPയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെയാണ് കല്യോട്ട് തടഞ്ഞത്. പ്രതിഷേധം വകവയ്ക്കാതെ മുഖ്യപ്രതി പീതാംബരന്റെ വീടടക്കം സന്ദർശിച്ചാണ് സംഘം മടങ്ങിയത്. രാവിലെ 9:30 CPM സംഘം കല്യോട്ട് കവലയിലെത്തിയപ്പോഴായിരുന്നു പ്രതിഷേധം. യുവാക്കളും സ്ത്രീകളും CPM സംഘത്തോട് മടങ്ങിപ്പോവാൻ ആവശ്യപ്പെട്ട് ബഹളം വെച്ചു. നേതാക്കൾക്ക് നേരെ പാഞ്ഞെടുത്ത കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു നിർത്തി. 2 DYSPമാരുടെ നേതൃത്വത്തിലുള്ള സംഘം വഴിയൊരുക്കി. പ്രതിഷേധം വകവയ്ക്കാതെ പോലീസ് കാവലിൽ MP കരുണാകരനും പാർട്ടി സംസ്ഥാന സമിതി അംഗം KP സതീശ്ചന്ദ്രനും MLA K. കുഞ്ഞിരാമനും മുന്നോട്ട്. ആദ്യം പാർട്ടി അനുഭാവിയുടെ വീട്ടിലേക്ക് കയറി. അവിടെ നിന്നും കേസിൽ ആരോപണം നേരിടുന്ന ശാസ്ത ഗംഗാധരന്റെ വീട്ടിലേക്ക്. കൊല്ലപ്പെട്ട കൃപേഷിന്റെ വീടും ഇരുവരെയും സംസ്കരിച്ച സ്ഥലവും കടന്നാണ് ഇവിടെ എത്തിയത്. ഈ വീട് കോൺഗ്രസുകാർ അഗ്നിക്കിരയാക്കിയിരുന്നു. അവിടെ നിന്നും തിരിച്ച് കല്യോട് കവലയിലെത്തിയപ്പോൾ വീണ്ടും സ്ത്രീകളടക്കമുള്ളവരുടെ പ്രതിഷേധം. തുടർന്ന് സംഘം മുഖ്യപ്രതി പീതാംബരന്റെ വീട്ടിലെത്തി. ഈ വീട് പൂർണ്ണമായും കോൺഗ്രസുകാർ തകർത്തിരുന്നു. പീതാംബരന്റെ ഭാര്യയും മക്കളും അടുത്തുള്ള ബന്ധുവിന്റെ വീട്ടിലാണുള്ളത്. മുഖ്യപ്രതിയുടെ വീട് സന്ദർശിച്ചതിൽ അപാകതയില്ലെന്ന് MP. CPM സംഘത്തിന് നേരെ ചാണകവെള്ളം തളിക്കാനടക്കം കോൺഗ്രസുകാർ ശ്രമിച്ചെന്നും കരുണാകരൻ ആരോപിച്ചു. ഞങ്ങൾ മനസ്സിലാക്കിയത് മുഖ്യമന്ത്രി വരികയാണെങ്കിൽ ചാണകവെള്ളം തെളിക്കാൻ വേണ്ടിയിട്ടുള്ള സമീപനവും കാര്യങ്ങളും അവിടെ സ്വീകരിച്ചു. ഞങ്ങൾ വരുന്ന സമയത്ത് തന്നെ ആളുകളെ കൊണ്ട് തുപ്പിക്കാനും മറ്റു കാര്യങ്ങളും ചെയ്യാനുള്ള സമീപനം സ്വീകരിച്ചു. പെരിയ കല്യോട് എച്ചിലടുക്കം മേഖലയിലെ മിക്ക പാർട്ടി ഓഫീസുകളും നിരവധി വീടുകളും കടകളും കോൺഗ്രസുകാർ തകർത്തിട്ടുണ്ട്. CPM നേതാക്കൾ കല്യോട്ടെത്തിയപ്പോൾ നേരിട്ടത് വലിയ പ്രതിഷേധം. പക്ഷേ മുഖ്യപ്രതി പീതാംബരന്റെ വീടടക്കം സന്ദർശിച്ചാണ് നേതാക്കൾ മടങ്ങിയത്. പെരിയയിൽ നിന്നും ക്യാമറമാൻ JS ആജനൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്. കാസർഗോട്ട് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരത്തെ വധഭീഷണി ഉയർത്തിയതിന്റെ തെളിവുകൾ പുറത്ത്. കൃപേഷ് കല്യോട്ടെ നേർച്ചക്കോഴിയാണെന്നും കൈകാര്യം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് അറസ്റ്റിലായ പ്രതികളടക്കമാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. ഇതിനിടെ കൊലപാതകം അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കാസർഗോട്ടെത്തി. കല്യോട്ട് സ്കൂളിൽ നേരത്തെ SFI നടത്തിയ പണപ്പിരിവ് കൃപേഷ് എതിർത്തിരുന്നു. ഇതേ തുടർന്ന് കേസിലെ 5-ാം പ്രതി അശ്വിന്റെ സഹോദരൻ കൃപേഷിന്റെ ഫോട്ടോ സഹിതം ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. അവൻ ചാവാൻ റെഡിയായി, ഇവിടെ എല്ലാവരും സെറ്റാണ് എന്നായിരുന്നു അശ്വിന്റെ കമന്റ്. പെരിയയിലെ സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിൽ ഇവൻ കല്യോട്ടെ നേർച്ചക്കോഴി എന്നാണ് പോസ്റ്റിട്ടിരിക്കുന്നത്. കൃപേഷിന്റെ ഫോട്ടോ സഹിതമാണ് പ്രചാരണം. ഇതുപോലെ നിരവധി ഭീഷണികളാണ് വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലുമായി പ്രചരിച്ചത്. ശരത്ലാലിനു നേരെയും ഭീഷണിയുണ്ടായിരുന്നു.
എല്ലാ തെളിവുകളും വെച്ച് പോലീസിലും സൈബർ സെല്ലിലും പരാതി നൽകി. പക്ഷേ കാര്യമായ നടപടി ഉണ്ടായില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കേസാക്കണ്ടാർത്ഥത്തേക്ക് ഇന്ന മേലായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വീസണിന്നുണ്ടായില്ല എന്നൊരു ശേഷം സൈ പറഞ്ഞ് തീർക്കട്ട് തീർത്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. ഒരേ അന്വേഷണമില്ല. സി മുംബൈ സ്റ്റേഷനിൽ പോയപ്പോൾ ഇവരോട് ഒപ്പിടാൻ പോകാൻ പറഞ്ഞു ശനിയാഴ്ച പോകും. ആ ശനിയാഴ്ച പോകുന്ന സമയത്ത് നമ്മൾക്ക് ഇങ്ങനത്തെ വധഭീഷണി ഉണ്ട്, അതുകൊണ്ട് പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊന്നും അന്വേഷണ കാര്യങ്ങളൊന്നുമില്ല. കൃത്യത്തിൽ പങ്കെടുത്തവരും ഗൂഢാലോചന നടത്തിയവരും പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചവരുമായി ഇനിയും ഏറെ പേരെ പിടികൂടാനായുണ്ട്. തുടർ അന്വേഷണങ്ങളിൽ ഈ തെളിവുകൾ കൂടെ പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ. അതിനിടെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിലെ മലപ്പുറം ക്രൈംബ്രാഞ്ച് DYSP CM പ്രദീപ് കാസർഗോട്ടെത്തി. കേസ് ഫയലുകൾ പരിശോധിച്ചു. തിങ്കളാഴ്ച മുതൽ ഔദ്യോഗികമായി അന്വേഷണം ആരംഭിക്കാനാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ് കാസർഗോഡ്. കാസർഗോഡ് ഇരട്ടക്കൊലപാതകത്തിന് പിന്നാലെ CPM ഓഫീസുകൾക്കും പ്രവർത്തകരുടെ വീടുകൾക്കും നേരെ ഉണ്ടായത് അതിക്രൂരമായ ആക്രമണം. കാർഷിക വിളകൾ ഉൾപ്പെടെ നശിപ്പിച്ചു. ജില്ലയിൽ മാത്രം 5 കോടിയുടെ നാശനഷ്ടമുണ്ടായെന്ന് CPM നേതൃത്വം വ്യക്തമാക്കി. കൊലപാതകം നടന്ന ദിവസം രാത്രിയും വിലാപയാത്രയ്ക്കിടയിലുമായിരുന്നു ആക്രമങ്ങൾ. സംഭവം നടന്ന രാത്രി തന്നെ കല്ല്യോട്ടയും വെച്ചിലടുക്കത്തെയും CPM ഓഫീസുകൾക്കും പ്രവർത്തകരുടെ വീടുകൾക്കും നേരെ ആക്രമങ്ങൾ നടന്നിരുന്നു. കല്ല്യോട്ടെ CPM ബ്രാഞ്ച് ഓഫീസ് പൂർണ്ണമായും തകർത്ത് തീയിട്ടു. പ്രവർത്തകരുടെ വ്യാപാര സ്ഥാപനങ്ങളും നശിപ്പിച്ചു. കടകൾ കുത്തിത്തുറന്ന് മലഞ്ചരക്ക് സാധനങ്ങളടക്കം പുറത്തിട്ട് കത്തിച്ചു. കെട്ടിടങ്ങൾ തകർത്തു. മുഖ്യപ്രതി പീതാംബരന്റെ വീട് തകർത്ത് തീയിട്ടു. കവുങ്ങും തെങ്ങും പറമ്പിലെ വാഴയും വെട്ടി നശിപ്പിച്ചു. 7-ാം പ്രതി ഗിജിന്റെയും പാർട്ടി പ്രവർത്തകൻ ഓമനക്കുട്ടന്റെയും വീടുകൾ തകർത്തു. വാഹനങ്ങൾ അഗ്നിക്കിരയാക്കി. മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നുപോയതിനു ശേഷമാണ് പെരിയയിലെ ആക്രമങ്ങൾ. പാർട്ടി സാംസ്കാരിക കേന്ദ്രവും ലോക്കൽ കമ്മിറ്റി ഓഫീസും പ്രവർത്തിക്കുന്ന കെട്ടിടം തല്ലി തകർത്തു. ദിനേശ് BD കെട്ടിടത്തിന്റെയും വനിതാ സഹകരണ സംഘം ഓഫീസ് കെട്ടിടവും നശിപ്പിച്ചു. AKG വായനശാലയ്ക്ക് തീയിട്ടു. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ്. സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുക എന്നുള്ളത് പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ്. പെരിയയിലും കല്ല്യോട്ടുമുണ്ടായ ആക്രമത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ 24 കേസുകളാണ് ബേക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്തത്. ആക്രമങ്ങൾ തടയുന്നതിൽ പോലീസ് പരാജയപ്പെട്ടെന്നും CPM ആരോപിക്കുന്നു. കാസർഗോഡ് നിന്നും മുജീബ് റഹ്മാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. കാസർഗോഡ് ഇരട്ടക്കൊലക്കേസ് CBIക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി മാർച്ച് നടത്തി. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കായിരുന്നു മാർച്ച്. കൊച്ചിയിൽ ആലുവ SP ഓഫീസിലേക്കും സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്കും പ്രവർത്തകർ പ്രകടനമായെത്തി. പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ആലുവ SP ഓഫീസിലേക്കുള്ള ആ മാർച്ച് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്തും യൂത്ത് കോൺഗ്രസുകാർ പ്രതിഷേധിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ച് നടത്തിയ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ ഇപ്പോൾ MG റോഡ് ഉപരോധിക്കുകയാണ്. പെരിയ കൊലപാതകത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. KG കമലേഷ് ചേരുന്നു വിവരങ്ങളുമായി. കമലേഷ്, പോലീസ് പിരിച്ചുവിടാൻ നോക്കിയിട്ടും അത് കണക്കാക്കാതെ പ്രവർത്തകർ ഇപ്പോൾ MG റോഡിലെ ഉപരോധം തുടരുകയാണോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇരട്ട കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ അക്രമികളെ പിടികൂടണം, കേസ് അന്വേഷണം CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ട്. മറ്റ് ജില്ലകളിൽ SP ഓഫീസുകളാക്കിയാണ് മാർച്ച് എങ്കിൽ തിരുവനന്തപുരത്ത് സെക്രട്ടറിയായിരുന്നു. അല്പം മുമ്പ് മാർച്ച് പോലീസിന്റെ ബാരിക്കേഡ് തള്ളി മാറ്റാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ MG റോഡിന്റെ ഒരു വശത്ത് കുത്തിയിരിക്കുകയാണ്. മറുവശത്തോടെ ഇപ്പോൾ ഗതാഗതം നടക്കുന്നുണ്ട്. പോലീസ് കാര്യമായി ഇടപെടാനുള്ള ശ്രമത്തിലാണ്. ഈ കുത്തിയിരിക്കുന്നവരെ, റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിയവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് മാറ്റാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. ശക്തമായ പോലീസ് സന്നാഹവും പ്രതിഷേധം കൂടുതൽ ഉണ്ടാവുന്ന കണക്കിലെടുത്തുകൊണ്ട് പോലീസ് നേരെ നില ഉറപ്പിച്ചിരുന്നു. ഇപ്പോഴും റോഡിൽ പ്രവർത്തകർ കുത്തിയിരിക്കുകയാണ്. ശരി, KG കമലേഷാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം MG റോഡിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, സ്വകാര്യ കരിമണൽ കമ്പനിക്ക് സർക്കാരിന്റെ ഒത്താശ.
ശശിധരൻ കർത്തയുടെ കമ്പനിയായ KREML ഭൂപരിധി നിയമം ലംഘിച്ച് കൈവശം വച്ചിരിക്കുന്ന 45 ഏക്കർ തിരിച്ചുപിടിക്കാതെ സർക്കാർ. ഭൂമി തിരിച്ചുപിടിക്കണമെന്ന താലൂക്ക് ലാൻഡ് ബോർഡിന്റെ തീരുമാനത്തിൽ ഉത്തരവ് പുറത്തിറക്കാതെ ആലപ്പുഴ കളക്ടറേറ്റിലാണ് അട്ടിമറി നടന്നിരിക്കുന്നത്. തീരുമാനമെടുത്തതിന്റെ 4 ദിവസം ഡെപ്യൂട്ടി കളക്ടർ കൂടിയായ ലാൻഡ് ബോർഡ് ചെയർമാനെ സ്ഥലം മാറ്റി. അതേസമയം കോടതിയുടെ പരിഗണനയിലുള്ളതിനാൽ പ്രതികരിക്കാനില്ലെന്നാണ് കമ്പനിയുടെ നിലപാട്. നല്ല ഒന്നാം തരം കരിമണൽ, ഇത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് കർത്തയുടെ കമ്പനി ആറാട്ടുപുഴ പ്രദേശത്ത് വ്യാപകമായി ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിക്കൂട്ടിയത്. ഇത് ആലപ്പുഴയിലെ ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ ഉൾപ്പെടുന്ന കരിമണൽ കൊണ്ട് സമ്പന്നമായ പ്രദേശം. നേരത്തെ തന്നെ സ്വകാര്യ കമ്പനികൾ ഇവിടം ഭൂമി വ്യാപകമായി വാങ്ങിക്കൂട്ടിയിരുന്നു. അങ്ങനെയാണ് ശശിധരൻ കർത്തയുടെ കമ്പനി ഇവിടേക്ക് എത്തുന്നത്. ഇതാ റോഡിനിപ്പുറം കടലിനോട് ചേർന്ന കരിമണൽ നിറഞ്ഞ 60 ഏക്കറിലേറെ ഭൂമിയാണ് സ്വന്തമാക്കിയത്. ഭൂമി അനധികൃതമാണെന്നും ഭൂപരിധി ലംഘിച്ചിട്ടുണ്ടെന്നും കാണിച്ച് പരാതികളെത്തി. ഈ പ്രദേശം ഉൾപ്പെടുന്ന കാർത്തികപ്പള്ളി താലൂക്ക് ലാൻഡ് ബോർഡ് കേസെടുത്ത് നടപടികൾ തുടങ്ങി. ഒടുവിൽ 15 ഏക്കർ ഭൂമി മാത്രം കൈവശം വെക്കാൻ അധികാരമുള്ള കമ്പനിയുടെ കയ്യിൽ 45 ഏക്കർ ഭൂമി അനധികൃതമാണെന്ന് വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തി. കേരള ഭൂപരിഷ്കരണ നിയമമനുസരിച്ച് ഈ ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടി തുടങ്ങി. താലൂക്ക് ലാൻഡ് ബോർഡ് ഹിയറിംഗ് നടത്തി അധികമുള്ള ഭൂമി തിരിച്ചുപിടിക്കാനുള്ള തീരുമാനവും എടുത്തു. ആ ഓർഡർ ഇഷ്യൂ ചെയ്തതിന് ശേഷം, നോട്ട് എഴുതിയതിന് ശേഷം പുള്ളി പിന്നെ ലാൻഡ് ബോർഡിൽ കണ്ടിട്ടില്ല. പുള്ളി അവിടെ ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ പൊസിഷനാണ് ഇപ്പോഴും നിൽക്കുന്നത്. അവസാന ഹിയറിംഗ് നടന്ന 2018 ഏപ്രിൽ 30 അന്നത്തെ താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാനും ആലപ്പുഴ LR ഡെപ്യൂട്ടി കലക്ടറുമായിരുന്ന അതുൽ സ്വാമിനാഥ് ഹിയറിംഗ് തീരുമാനപ്രകാരം കരട് ഉത്തരവ് തയ്യാറാക്കണമെന്ന് ഫയലിൽ കുറിച്ചു. തിരിച്ചു പിടിക്കുമ്പോൾ ഏത് ഭൂമിയാണ് ഒഴിവാക്കേണ്ടത് എന്ന് കാണിക്കാൻ കമ്പനിക്ക് നോട്ടീസ് നൽകണമെന്നും ഫയലിലുണ്ട്. ഈ തീരുമാനമെടുത്ത 4 ദിവസം അതുലിനെ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് ചുമതലയിലേക്ക് മാറ്റി. പിന്നീട് ഒന്നും നടന്നില്ല. ഉത്തരവ് പുറത്തിറക്കാനുള്ള നോട്ട് ഫയലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 1 അട്ടിമറിയെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ലെന്നും ഭൂമി തിരിച്ചുപിടിക്കാൻ അടിയന്തര ഇടപെടലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നുമാണ് ആലപ്പുഴ ജില്ലാ കലക്ടർ പ്രതികരിച്ചത്. ഇത് നോക്കേണ്ടത് താലൂക്ക് ലാൻഡ് ബോർഡാണ്. ഇത് എൻ്റെ ശ്രദ്ധയിൽ വന്ന സമയത്തിൽ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ എല്ലാ ഡെപ്യൂട്ടി കളക്ടർക്ക് പെട്ടെന്ന് അടിയന്തരമായി ഒരു ഹിയറിംഗ് വെച്ചിട്ട് ഫൈനൽ ഡിസിഷൻ എടുക്കാമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതേസമയം 15 ഏക്കർ ഭൂമി മാത്രമേ കമ്പനിക്ക് കൈവശം വെക്കാൻ അധികാരമുള്ളൂ എന്ന് തീരുമാനമെടുത്ത കഴിഞ്ഞ 30 ഏപ്രിൽ താലൂക്ക് ലാൻഡ് ബോർഡ് തീരുമാനത്തെക്കുറിച്ച് അറിയില്ലെന്നും കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ പ്രതികരിക്കാനാവില്ലെന്നുമായിരുന്നു KREML ചീഫ് ജനറൽ മാനേജർ കെ രാമാമൃതത്തിന്റെ നിലപാട്. കർത്തയുടെ കമ്പനി അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ഏക്കർ കണക്കിന് ഭൂമി സർക്കാർ തിരിച്ചെടുക്കുന്നതിൽ ആർക്കാണ് ഇത്ര ബുദ്ധിമുട്ട്? ആലപ്പുഴയിൽ നിന്ന് ക്യാമറമാൻ സനി സദാശിവനൊപ്പം TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. KREML അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി തിരിച്ചുപിടിക്കാത്തതിൽ ആലപ്പുഴ ജില്ലാ കളക്ടറോട് റവന്യൂ മന്ത്രി റിപ്പോർട്ട് തേടി. ഇക്കാര്യത്തിൽ കളക്ടറേറ്റിൽ വീഴ്ചയുണ്ടായോ എന്നും വ്യക്തമാക്കണം. 2 റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയെ തുടർന്നാണ് മന്ത്രിയുടെ ഇടപെടൽ. മറ്റു വാർത്തകളിലേക്ക്. NSSനെതിരെ കടുപ്പിച്ച് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മാടമ്പിത്തരം കയ്യിൽ വെച്ചാൽ മതി, മാടമ്പികളുടെ പിന്നാലെ പോകേണ്ട കാര്യം CPMനില്ലെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. തമ്പ്രാക്കന്മാരുടെ നിലപാടാണ് NSSനെന്നും കോടിയേരി ആരോപിച്ചു. ചില സമുദായ സംഘടന നേതാക്കന്മാർ മാത്രമേ ഞങ്ങൾ എതിർക്കുന്നുള്ളൂ. എല്ലാ സമുദായ സംഘടനകളുടെയും സാധാരണക്കാരായ ജനങ്ങൾ, തൊഴിലാളികൾ, കൃഷിക്കാർ, കർഷക തൊഴിലാളികൾ ഇടതുപക്ഷത്തിന്റെ കൂടിയാണ്. അതാണ് ഇടതുപക്ഷത്തിന്റെ ശക്തി. NSS അനുനയിപ്പിക്കാൻ പോകേണ്ടെന്ന സ്ഥിതി, മാടമ്പികളുടെ പിന്നാലെ നടക്കേണ്ട അവസ്ഥ CPMനില്ല. അവരുടെ മാടമ്പിത്തരം മനസ്സിൽ വെച്ചാൽ മതി. മന്ത്രി KT ജലീലിന്റെ ബന്ധു നിയമനത്തോടെ വിവാദത്തിലായ ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ തസ്തികയിലേക്ക് വീണ്ടും അപേക്ഷ ക്ഷണിച്ചു. മന്ത്രി ബന്ധുവിനായി മാറ്റം വരുത്തിയെന്ന് ആരോപണമുയർന്ന അതേ യോഗ്യതകളാണ് ഇക്കുറിയും യോഗ്യതയായി നിശ്ചയിച്ചിരിക്കുന്നത്. 3 ഒഴിഞ്ഞുകിടക്കുന്ന ജനറൽ മാനേജർ തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത്. ബിരുദം MBA അല്ലെങ്കിൽ BTEC PGDBA, CACS, ICW ആണ് യോഗ്യതയായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അപേക്ഷ ക്ഷണിച്ചതിനൊപ്പം മലയാളത്തിലെ വർത്തമാന പത്രങ്ങളിൽ പരസ്യം നൽകിയിട്ടുണ്ടെന്നും കോർപ്പറേഷൻ MD വ്യക്തമാക്കി. ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലാണ് നിയമനം. സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അംഗീകൃത ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്നവരിൽ നിന്നാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അംഗീകൃത ധനകാര്യ സ്ഥാപനമെന്നത് ഇക്കുറി കൂട്ടിച്ചേർത്തതാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ സീനിയർ മാനേജർ തസ്തികയിൽ നിന്നാണ് മന്ത്രി ബന്ധു KT അദീബ് ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷനിൽ ഡെപ്യൂട്ടേഷനിൽ നിയമിതനായത്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഗണത്തിൽപ്പെടുമെന്നായിരുന്നു കോർപ്പറേഷന്റെ വാദം.
അഭിമുഖത്തിന് പോലും പങ്കെടുക്കാതിരുന്ന മന്ത്രിബന്ധുവിനെ യോഗ്യരായ ആറുപേരെ തഴഞ്ഞ് നിയമനം നടത്തിയെന്നായിരുന്നു പരാതി. മന്ത്രി കെ ടി ജലീലിനെയും സർക്കാരിനെയും പിടിച്ചുകുലുക്കിയ വിവാദത്തിനൊടുവിൽ കഴിഞ്ഞ നവംബർ 11 ഒരു മാസം തികയും മുമ്പേ തസ്തികയിൽ നിന്ന് കെ ടി അദീബ് രാജിവെച്ചു. മന്ത്രിക്കെതിരായ യൂത്ത് ലീഗിന്റെ പരാതിയിൽ ലോകായുക്ത അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. പുൽവാമ ഭീകരാക്രമണത്തിനെതിരെ ശക്തമായ നടപടി ഇന്ത്യ ആവശ്യപ്പെടുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ പാക് ബന്ധം അപകടകരമായ സ്ഥിതിയിലാണെന്നും ശത്രുത അവസാനിപ്പിക്കാൻ അമേരിക്കയും മറ്റു രാജ്യങ്ങളും ചർച്ച നടത്തുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞു. അതിനിടെ വിഘടനവാദി നേതാവ് യാസിൻ മാലിക്കിനെ പോലീസ് കരുതൽ തടങ്കലിലാക്കി. ന്യൂസ് അറ്റ് വൺ തുടരുന്നു. തീയണയാതെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തിന് പിന്നാലെ 17 മണിക്കൂറോളം കൊച്ചി നഗരത്തെ ശ്വാസം മുട്ടിച്ച പുകയ്ക്ക് ശമനം. തീപിടുത്തം അട്ടിമറിയാണെന്നും അന്വേഷണം വേണമെന്നും മേയർ സൗമിനി ജെയിൻ ആവശ്യപ്പെട്ടു. കൊച്ചി നഗരം ഇന്ന് ഉറക്കമുണർന്നത് തന്നെ ഈ മാലിന്യ പുക ശ്വസിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം തീപടർന്ന ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന് കിലോമീറ്ററുകൾക്കപ്പുറം വൈറ്റില, പേട്ട, പനമ്പിള്ളി നഗർ തുടങ്ങി നഗരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം എത്തിയ പുക ജനങ്ങളെ ശരിക്കും ശ്വാസം മുട്ടിച്ചു. ഒരു ശ്വാസം മുട്ടും അങ്ങനെയുള്ള ഇതാണ്, ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. പ്ലാസ്റ്റിക് എത്തുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട്. പുക നഗരത്തെ വിഴുങ്ങിയതോടെ റവന്യൂ മന്ത്രി അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടു. ഉടൻ ജില്ലാ കളക്ടർ പ്ലാന്റ് സന്ദർശിച്ച് തീയും പുകയും നിയന്ത്രിക്കാൻ കൂടുതൽ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തി. ഫോർമൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ ഞാൻ പോലീസ് എടുത്ത് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ പോലീസ് വുഡ് ഹാവ് ടു ഡു എ ഫോർമൽ എൻക്വയറി വെദർ യു നോ മാനുവൽ ഇന്റർവെൻഷൻ ഉണ്ടായിരുന്നോ, നാച്ചുറലാ വന്നോ എന്ന് അത് എൻക്വയറിന് ശേഷം വന്നറിയാം. ഐ ഹോപ്പ് ആൻഡ് വി ആർ ടാർഗറ്റിംഗ് ബൈ ഈവനിംഗ് ടുഡേ തിങ്സ് ഷുഡ് ബി അണ്ടർ കൺട്രോൾ. കൊച്ചിയിലെ സ്ഥിതി അതീവ ഗൗരവകരമാണെന്നാണ് സ്ഥലം സന്ദർശിച്ച ഗ്രീൻ ട്രൈബ്യൂണൽ മേൽനോട്ട സമിതി പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു നല്ല ഒരു ശുഭോദർക്കമായ ഒരു സിറ്റുവേഷൻ അല്ല. 2 മാസത്തിനിടെ ഇത് 4ാം തവണയാണ് മാലിന്യ പ്ലാന്റിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. സംഭവം അസ്വാഭാവികമാണെന്നും അട്ടിമറി സംശയിക്കുന്നതായും മേയർ സൗമിനി ജെയിൻ ഇന്നും ആവർത്തിച്ചു. പ്ലാന്റിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന രീതിയിലും പ്ലാന്റിന്റെ പ്രവർത്തനത്തിൽ വിഘ്നം വരുത്തുന്നതിനും വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഏതോ ശക്തികൾ അവിടെ ഉണ്ട്. നഗരത്തിൽ പുക പടർന്നത് നഗരസഭയിലും ബഹളത്തിന് കാരണമായി. നഗരസഭാ ബജറ്റ് അവതരണം അല്പനേരം തടസ്സപ്പെട്ടു. പുതിയ പ്ലാന്റിനുള്ള നടപടികൾ ഊർജിതമാക്കുന്നതിനായി ഈ സാമ്പത്തിക വർഷം 3 കോടി രൂപ ബജറ്റിൽ വിലയിരുത്തി. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അടിക്കടിയായി ഉണ്ടാകുന്ന ഈ തീപിടുത്തങ്ങളെല്ലാം അട്ടിമറിയാണോ എന്ന സംശയമാണ് പ്രദേശവാസികളടക്കം ശക്തമാക്കുന്നത്. അതേസമയം ശക്തമായ നടപടി എടുക്കുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ നിന്നും ക്യാമറമാൻ സോളമൻ റാഫേലിനൊപ്പം വൈശാഖ് ഹരിയൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇനി നോക്കാം തിരഞ്ഞെടുപ്പ് വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉറച്ച പി ജെ ജോസഫ്. കേരള കോൺഗ്രസ് എമ്മിന് UDF ഒരു സീറ്റ് മാത്രമാണ് നൽകുന്നതെങ്കിൽ കോട്ടയത്ത് മത്സരിക്കാനാണ് നീക്കം. ഇതിനു മുന്നോടിയായി പി ജെ ജോസഫ് കോട്ടയത്തെത്തി കൂടിക്കാഴ്ചകൾ തുടങ്ങി. പ്രതിസന്ധി ഉണ്ടാക്കരുതെന്ന KPCC അധ്യക്ഷന്റെ നിർദ്ദേശത്തിന് ശേഷവും വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് പി ജെ ജോസഫ്. ജനമഹായാത്രയ്ക്കിടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇടുക്കിയിലും കോട്ടയത്തും വെച്ച് KM മാണി, പി ജെ ജോസഫ്, മോൻസ് ജോസഫ് എന്നിവരുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നാൽ ചർച്ചയിൽ മഞ്ഞുരുകിയില്ല. മുല്ലപ്പള്ളി പോയതിന് പിന്നാലെ കോട്ടയത്തെത്തി മതമേലധ്യക്ഷന്മാരും പൗരപ്രമുഖരുമായി പി ജെ ജോസഫ് കൂടിക്കാഴ്ച നടത്തി. ചൊവ്വാഴ്ച കൊച്ചിയിൽ UDF ഉഭയകക്ഷി ചർച്ച നടക്കാനിരിക്കെ കോട്ടയം സന്ദർശനത്തിലൂടെ മാണി ക്യാമ്പിന് കൃത്യമായ സന്ദേശമാണ് ജോസഫ് നൽകുന്നത്. കേരള കോൺഗ്രസ് എമ്മിന് 2ാം സീറ്റ് നൽകാനാവില്ലെന്ന് കോൺഗ്രസ് ഏറെക്കുറെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പാർട്ടിയുടെ ഏക സീറ്റായ കോട്ടയത്ത് മത്സരിക്കാനാണ് ജോസഫിന്റെ നീക്കം. നേരത്തെ കുഞ്ഞാലിക്കുട്ടിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും ജോസഫ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. കോട്ടയം ലോക്സഭാ സീറ്റല്ലെങ്കിൽ പാർട്ടി ചെയർമാൻ സ്ഥാനമെന്ന നിർദ്ദേശം ചർച്ചയിൽ പി ജെ ജോസഫ് മുന്നോട്ട് വെച്ചെന്നാണ് സൂചന. എന്നാൽ എന്ത് സമ്മർദ്ദമുണ്ടായാലും പാർട്ടി ചെയർമാൻ സ്ഥാനവും സ്വന്തം തട്ടകമായ കോട്ടയവും വിട്ടുകൊടുക്കേണ്ടെന്ന നിലപാടിലാണ് മാണി വിഭാഗം. രണ്ടു കൂട്ടരും നിലപാടിൽ അയവില്ലാതെ തുടർന്നാൽ പാർട്ടി വീണ്ടും പിളരുമോ എന്ന ആശങ്കയും ശക്തമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. നിതീഷ് കുമാർ ഇല്ലാതായതോടെ മഹാസഖ്യത്തിന്റെ പ്രസക്തി തന്നെ നഷ്ടമായെന്ന് ബീഹാർ ഉപമുഖ്യമന്ത്രി സുശീൽ കുമാർ മോദി പാറ്റ്നയിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ജാതി അടിസ്ഥാനത്തിലുള്ള വോട്ട് ബാങ്കുകളൊന്നും ആരുടെയും സ്വന്തമല്ല എന്ന് 2014 തെളിഞ്ഞതാണെന്നും സുശീൽ കുമാർ മോദി പറഞ്ഞു. ബി ജെ പി, രാംവിലാസ് പാസ്വാൻ, നിതീഷ് കുമാർ, ഇറ്റ്സ് എ വെരി ഫോർമിഡബിൾ കോമ്പിനേഷൻ ആൻഡ് വിൽ സ്വീപ് ദ ഇലക്ഷൻസ് ഇൻ ബീഹാർ. സോ വിതൗട്ട് നിതീഷ് കുമാർ വി വൺ 31 ലോക്സഭ സീറ്റ്സ്. And if Nitish Kumar has come, so NDA has been strengthened.
നിതീഷ് കുമാറിനുള്ള ജനപിന്തുണയാണ് 2015 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിന് നേട്ടമായത്. നിതീഷ് കുമാർ ബി ജെ പിക്കൊപ്പം തിരിച്ചെത്തിയതോടെ മഹാസഖ്യത്തിന്റെ സാധ്യതകൾ അടഞ്ഞു. സോ ദ വൺ ഓഫ് ദ മേജർ കോമ്പോണന്റ് ഓർ മേജർ പാർട്ട്ണർ ഓഫ് മഹാഗഡ് ബന്ധൻ വാജ് നിതീഷ് കുമാർ ആൻഡ് ഓൾസോ സ്മോൾ പ്ലേസ് ഓഫ് ഗോൺ ദേർ. സോ നിതീഷ് കുമാർ ആർ ജെ ഡി ആൻഡ് കോൺഗ്രസ് ദേ വേർ ടുഗെദർ ആൻഡ് ദേ ഫോട്ട് ഈക്വൽ നമ്പർ ഓഫ് സീറ്റ്സ് ഇൻ വിധാൻസഭ. സോ നൗ വെൻ നിതീഷ് കുമാർ ഹാസ് ജോയിൻഡ് എൻ ഡി എ, സോ നൗ മഹാഗഡ്ബന്ധൻ ഹാസ് ബീൻ റിഡ്യൂസ്ഡ്, ഇറ്റ് ഹാസ് ബിക്കം ഇറിലവന്റ്. ജാതി വോട്ട് ബാങ്കിൽ ഇനിയും ലാലു പ്രസാദ് യാദവിന് മുന്നോട്ട് പോകാനാകില്ല എന്നും സുശീൽ മോദി പറയുന്നു. 2009 അനുകൂല തരംഗമില്ലാതെ തന്നെ ബി ജെ പി ജെ ഡി യു സഖ്യം 40-ൽ 32 സീറ്റിൽ വിജയിച്ചിട്ടുണ്ട്. ഇത്തവണ മോദി തരംഗവും നിതീഷ് കുമാറിന്റെ പ്രതിച്ഛായയും ചേരുമ്പോൾ ബീഹാറിൽ ബി ജെ പിക്ക് ആശങ്കകളില്ലെന്നും സുശീൽ കുമാർ മോദി വ്യക്തമാക്കുന്നു. പട്നയിൽ നിന്നും ക്യാമറമാൻ മനു സിദ്ധാർത്ഥിനൊപ്പം പി ആർ സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്.